കർണാടകയിലെ ഷിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനു വേണ്ടിയുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. ആർമിയുടെ നേതൃത്വത്തിൽ ഇന്ന് ശക്തമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് രാവിലെയോടുകൂടി റഡാർ എത്തിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശോധനയിൽ രണ്ട് സിഗ്നൽ ലഭിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇവിടുത്തെ മണ്ണിന് ലോഹാംശം കൂടുതലായതുകൊണ്ട് തന്നെ റഡാറിൽ ലഭിച്ച സിഗ്നൽ ചിലപ്പോൾ പാറയുടേതായിരിക്കാനും സാധ്യതയുണ്ട്. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. അതേസമയം രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി സ്ഥലത്ത് ശക്തമായ മഴയും കാറ്റുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എങ്കിലും തിരച്ചിലിന് ഒരു രീതിയിലുള്ള ഭംഗവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സൈന്യം പ്രദേശത്തെ മണ്ണ് നീക്കി ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ബലഗാവിയിൽ നിന്നുള്ള 40 സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിനായി സ്കൂബ സംഘവും നിലവിലുണ്ട്.